ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുഹമ്മദ് അൽതാഫ് ടെക്കി ബ്ലോഗ് സീസ്. ദിസ്ബിന്ദുടെ എന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ ഞെട്ടി തെറിച്ചിരിക്കുകയാണ് ഗൈസ്. എന്താന്ന് വെച്ചാൽ അൺബോക്സിൻ്റെ ഉടനെ അപരൻ ഗൈസ്, പിന്നെ അൺബോക്സിൻ്റെ ഡൂഡിക്കും അപരത്തി എന്ന് വേണേൽ പറയാം ഗൈസ്. രണ്ടുപേരും പറഞ്ഞ സെയിം തന്നെ വീഡിയോ ചെയ്യുന്ന ഒരാളുണ്ട്, സെയിം റവന്യൂ കിട്ടുന്ന, സെയിം എന്താ പറയുക, വ്യൂവേഴ്സ്, സെയിം സബ്സ്ക്രൈബേഴ്സ് സെയിം ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. എന്നാലും മില്യൺ അടിച്ചിട്ടുണ്ട്, 1 മില്യൺ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അൺബോക്സിൻ്റെ 2 മില്യൺ ഉണ്ട്. സെയിം അൺബോക്സിൻ്റെ ഡിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ എടുത്തിടുന്ന പക്ക ആക്ടിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, പ്രാങ്കൊക്കെ പക്ക ആക്ടിംഗ് ആണ് ഗൈസ്. അപ്പം അയാളെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ വീട്ടിലൊന്നും വന്നിട്ട് ഗൈസ്, ഞാൻ ഫോണിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നു. ഓക്കെ, നമുക്ക് എവിടെയുള്ളതാ? അപ്പം ഗൈസ്, നമുക്ക് നേരെ വീട്ടിലോടക്കാം. ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ അൺബോക്സിൻ്റെ ഡൂഡിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കാം. പണി കിട്ടി ഡൂഡി നമ്മൾ വിചാരിച്ച ആളല്ല ടെറർ എന്ന് പറഞ്ഞൊരു വീഡിയോ അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോനെ സെയിം തംബ്നെയിൽ, സെയിം പൊസിഷൻ, നിങ്ങളത് വിചാരിക്കണമെങ്കിൽ സെയിം ആ കമ്പ്യൂട്ടറൊക്കെ അവിടെ തന്നെ വെച്ച് വേറൊരാൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഗൈസ്. പക്ക ആക്ടിങ് എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഡൂഡി നിൽക്കുന്ന സൈഡ് തന്നെ അവളും നിൽക്കുന്നു, പിന്നെ എന്താ അവൻ ഇരിക്കുന്ന കസേര തന്നെ മറ്റവൻ ഇരിക്കുന്നു. ഏതാ, ഞാൻ ആളെ പരിചയപ്പെടുത്തിയതാണ് ഗൈസ്, ഷാഹുൽ പാമി അങ്ങനെ എന്താണ് ആ യൂട്യൂബറിൻ്റെ പേര്, അത് തന്നെ ഗൈസ്. ഷാഹുൽ സുഹൈൽ ബ്ലോഗറാ ഷാഹുൽ പാമി. പാമി എന്ന് വെച്ചാൽ ഡൂഡീൻ്റെ വേഷം അഭിനയിക്കുന്നത്, പിന്നെ സുഹൈൽ എന്ന് വെച്ചാൽ അൺബോക്സിൻ്റെ ഡൂഡിൻ്റെ വേഷം അഭിനയിക്കുന്നത് ഗൈസ്. എന്തുവാണ് ഈ പ്രാങ്ക് എന്ന് വെച്ചാൽ, നമ്മളെന്താ പറയുക, ഒരു പക്ക ആക്ടിംഗ് ആണ് ഇവർ ചെയ്യുന്നത്. പ്രാങ്ക് നമ്മളെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാളെ പറ്റിക്കുന്ന, ഇവർ ചെയ്യുന്നത് അൺബോക്സിനോട് നേരെ കോപ്പി അടിച്ച് ചെയ്യുവാണ് ഗൈസ്. പിന്നെ അതൊരു തമിഴ് യൂട്യൂബ് ചാനലാണ് ഗൈസ് ഇവരുടെ, ഞാൻ കാണിച്ചു തരാം. അത് പണി കിട്ടി ഡൂഡി നമ്മൾ വിചാരിച്ച ആളല്ല എന്ന വീഡിയോ അൺബോക്സിനോട് ഫസ്റ്റ് ഇട്ടത് 3 ജൂലൈ അൺബോക്സിനോട് ആ വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇവൻ എപ്പോഴാണ് ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ December 11 ഗൈസ് 2020. ജൂലൈ 30 അൺബോക്സിനോട് ജൂലൈ 30, 2020 ജൂലൈ 30, 2020 അൺബോക്സിനോട് ഇട്ടിരിക്കുന്നത്. അതേ ആ ഒരു വ്യത്യാസം പോലും ഇല്ലാതെ തന്നെയാണ് ഗൈസ് രാഹുൽ പാമി ഇട്ടിരിക്കുന്നത് ആ വീഡിയോ. എന്താ അവരിട്ടിരിക്കുന്ന പാമി ഷേവ്ഡ് മൈ ഹെഡ് എന്നാണ്, എക്സ്ട്രീം പ്രാങ്ക് ബൈ പാമി എന്നാണ് അവരുടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അവർ December 11, 2020 ഇട്ടിരിക്കുന്നവർ. എന്താ പറയുക, സെയിം ഒരു വ്യത്യാസം പോലും ഇല്ല ഗൈസ്. മറ്റേ അൺബോക്സിംഗിലൂടെ കൊടുത്തിരിക്കുന്ന, മറ്റേ തമിഴില് പച്ച കൊടുത്തിരിക്കുന്ന, മറ്റേ മുടി ചെയ്ത് കളിക്കുന്ന ആ സാധനവും, പിന്നെ ട്രിമ്മറ് പക്ക എന്ന് വെച്ചാൽ പക്ക സെയിമാണ് ഗൈസ്. പിന്നെ വേറൊരു വീഡിയോ കൂടെ ഉണ്ട് ഗൈസ്, അത് അൺബോക്സിംഗിലൂടെ ഇട്ടിരിക്കുന്ന എന്തുവാന്ന് വെച്ചാൽ, മറ്റേ ഡൂഡി നമ്മുടെ മീശ കട്ട് ചെയ്തെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടായിരുന്നു അവൻ. ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് പറയാം. മീശ എങ്ങനെയാന്ന് വെച്ചാൽ, ഡൂഡിൻ്റെ മീശ ഞാൻ വെട്ടി, ഒരു റിവെഞ്ച് വീഡിയോ എന്ന് പറയാണ് അൺബോക്സിനോട് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അൺബോക്സിനോട് പബ്ലിഷ് ചെയ്തിരിക്കുന്ന മെയ് 14, 2020 പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആ വീഡിയോ. ആ സെയിം തംബ്നെയിലും ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും എല്ലാം കറക്റ്റായിട്ട് തന്നെ ഷാഹുൽ പാമി ചെയ്തിട്ടുണ്ട് ഗൈസ്. സെയിം തംബ്നെയിൽ നിങ്ങളത് കാണുന്നുണ്ട്, സെയിം തംബ്നെയിൽ ഗൈസ്. അതൊരു തമിഴ് ചാനൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടു. അപ്പം തമിഴിലാണ് എന്തൊക്കെ ഇട്ടിട്ടുണ്ട്, കട്ടിംഗ് സുഹൈൽസ് തമിഴിലാണ് ഗൈസ്, എനിക്ക് വായിക്കാൻ പറ്റത്തില്ല. പാമി റിവെഞ്ച് സെയിം ഇതാണ് കൊടുത്തിരിക്കുന്നത് ഗൈസ്. എന്താ പറയുക, ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും സെയിം ആണ് കൊടുത്തിരിക്കുന്നത്. ഇവരൊക്കെ എന്തിനും ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഒരു പിടിയില്ല ഗൈസ്. സെയിം നമ്മളൊക്കെയാണെങ്കിൽ നമ്മൾ പരമാവധി നമ്മൾ വേറെ രീതിയിലായിരിക്കും പ്രാങ്കൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഇവരുടെ കട്ട് ആക്ടിങ് അന്ന് നമുക്ക് മനസ്സിലാക്കാണല്ലോ ഗൈസ്. ഇപ്പം ഡൂഡിയും ഡൂഡും എന്താ പറയുക, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല ഗൈസ്. വേറെ കുറേ മിക്ക വീഡിയോസും ഇവർ സെയിം ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ആ മീശേൻ്റെ വീഡിയോ ഈ ഷാഹുൽ പാമി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ January 20, 2021 അവൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ മാസമായിരുന്നു ഇവൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അൺബോക്സിനോട് ഫസ്റ്റ് അൺബോക്സിനോട് ഇട്ടിരിക്കുന്നത് എന്തായാലും അത് കഴിഞ്ഞിട്ടാണ്, എല്ലാം നോക്കി കഴിഞ്ഞിട്ടാണ് അവൻ ഇട്ടിരിക്കുന്നത്. പക്ക ഒരു ആക്ടിംഗ് ആണ്, ഞാൻ വീഡിയോ കണ്ടു നോക്കിയപ്പോൾ പക്ക ഒരു ആക്ടിംഗ് ആണ് മറ്റേ ഷാഹുൽ പാമി ചെയ്തിരിക്കുന്നതിനകത്ത്. വേറെ അവരുടെ ചാനലിൽ കയറി നിങ്ങൾ നോക്കുവാണെങ്കിൽ മിക്കതും
എന്താ പറയാ അവൻ ഇടുന്ന വീഡിയോസ് കാണുമ്പോഴുണ്ട കോപ്പിയ പക്ക കോപ്പിയ എന്തോ ഒരു വ്യത്യാസം പോലുള്ള സെയിം വീഡിയോ സെയിം ട്യൂൺ എന്ന് വേണേ പറയാമെങ്കിൽ സെയിം ട്യൂണൊക്കെയാണ് അവൻ എടുത്തിരുന്നത് ആ വീഡിയോയിൽ ഇങ്ങനെ ചെയ്യാതിരിക്കുക ഗൈസ് എന്തിനാ വെറുതെ അപരനാ ഗൈസ് ഇവൻ അൺബോക്സിംഗ് ഡൂഡിന്റെ അപരനാണ് സുഹേൽ പാമിയൻ അവരുടെ അനിയത്തെയാണ് തോന്നുന്നത് ഗൈസ് അവർ ഡൂഡിന്റെ അപരത്തെയാണ് ഗൈസ് വാട്ട് എന്താ ചെയ്യല്ലേ നിങ്ങൾ കയറി ചെക്ക് ചെയ്യുക ഗൈസ് അപ്പം കുറെ വീഡിയോസ് നിരത്തി കാണാം അൺബോക്സ് ഡൂഡ് ഇട്ടിരിക്കുന്ന തന്നെയാണ് ഇവർ ഇട്ടിരിക്കുന്നത് എന്താ ചെയ്യല്ലേ അപ്പം നമുക്ക് വീഡിയോ നിർത്താൻ ടൈം ആയിരിക്കും ഗൈസ് സോ ഗൈസിന്റെ വീഡിയോസ് പല ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കാൻ ബെല്ലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ നമ്മൾ നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ കാണാൻ ബന്ധമുള്ളൂ അപ്പം നാളെ 5 മിനിറ്റ് കൂടി കിട്ടുന്ന വീഡിയോ കാണാം.